ഇല ചുരുണ്ടു പോവുക, അല്ലെങ്കിൽ വേര് ചെയ്യുക, അല്ലെങ്കിൽ ഇലകളിലെ കറുത്ത പുള്ളികൾ ഉണ്ടാകുക. ഇത് ചെടികൾക്ക് മാത്രമല്ല, നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. എങ്ങനെയുണ്ട് കൃഷിയൊക്കെ? എല്ലാവരുടെയും നന്നായിട്ട് തന്നെ പോകുന്നുണ്ടോ? എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ വന്നിട്ട് നമുക്ക് നന്നായിട്ടൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും പലർക്കും പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം എന്തെങ്കിലും ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഓരോ കീടങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാകുന്നു, ജീവികൾ വന്ന് പുഴു തിന്നുന്നു, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അത് കൂടാതെയാണ് നമ്മുടെ മണ്ണിൽ നിന്നുള്ള പ്രശ്നങ്ങളും, ഇല ചുരുണ്ടു പോവുക, അല്ലെങ്കിൽ വേര് ചെയ്യുക, അല്ലെങ്കിൽ ഇലകളിൽ കറുത്ത പുള്ളികളുണ്ടാകുക, പാടുകളുണ്ടാകുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചെടികളിൽ ഉണ്ടാകാറുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറിയൊരു സാധനം കൊണ്ട്, വളരെ വില കുറഞ്ഞൊരു സാധനം കൊണ്ട് നമുക്ക് ഇത് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ തുടർന്നുള്ള വീഡിയോസ് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ ആണെന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ കൂടുതൽ എക്സസൈസ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പൊതുവേ ഒരു അഭിപ്രായം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു യോഗ ക്ലാസ് തുടങ്ങുന്നുണ്ട്. ഞാനല്ല, വൈഫിൻ്റെ അനിയത്തിയാണ് തുടങ്ങുന്നത്. അത് ഓൺലൈൻ യോഗ ക്ലാസ്സാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കിടക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് യോഗ ക്ലാസ്സിന്, ഓൺലൈൻ യോഗ ക്ലാസ്സിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം, വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരെല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറിച്ചാണ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് 100 ml ഒരു ബോട്ടിലാണ്. ഇതിന് 20 രൂപയാണ് ഇതിൻ്റെ വില. ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് 3% ആണ്. അപ്പോൾ നമ്മുടെ ചെടികളിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെ നല്ല ഒരു സംഭവമാണ്. ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ അതേ എലമെൻ്റ് തന്നെയാണ്. ഇതിനകത്ത് നമ്മുടെ വെള്ളമെന്ന് പറയുന്നത് H2O ആണെങ്കിൽ, ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ആണ്. അതായത് വെള്ളത്തിൻ്റെ അതേ എലമെൻറ്റ്സ് തന്നെയാണ് നമ്മുടെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. പക്ഷേ സൂക്ഷിച്ചല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഇല കരിഞ്ഞു പോകാനും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ചെടിക്ക് ഇത് പ്രയോജനം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറച്ചൊന്നായി കഴിയുമ്പോഴത്തേക്കും ചെടി ചിലപ്പോൾ വാടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത് വേരിന് നന്നായിട്ട് വളം വലിച്ചെടുക്കാനോ അല്ലെങ്കിൽ വേരിന് ഇൻഫെക്ഷൻ ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ വേരിന്, നമ്മുടെ ഞാൻ ഈ പറഞ്ഞു വെള്ളത്തിൻ്റെ അതേ എലമെൻ്റ് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം ഈ അധികമുള്ള ഓക്സിജൻ നമുക്ക് നമ്മുടെ മണ്ണിൽ, അതായത് മണ്ണിൽ വളവും വെള്ളവും കൂടാതെ തന്നെ നമുക്ക് അത്യാവശ്യം എയർ സർക്കുലേഷനും ആവശ്യമാണ്. അതിനാണ് നമ്മൾ കൂടുതലും ചകിരിച്ചോറ് അല്ലെങ്കിൽ അതുപോലുള്ള വളങ്ങളൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും മണ്ണ് കട്ടിപിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം മണ്ണിൽ ഓക്സിജൻ്റെ അളവ് നിലനിർത്താനായിട്ട് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് നല്ലതാണ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ചെടികളുടെ ഇലയിൽ സ്പ്രേ ചെയ്യാം, അതുപോലെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മണ്ണിനെ നല്ല ആരോഗ്യമുള്ള മണ്ണാക്കി മാറ്റാനായിട്ട്, അതായത് മണ്ണിൽ കൂടുതൽ ഓക്സിജൻ്റെ അളവൊക്കെ ഉണ്ടായി നല്ല ആരോഗ്യമുള്ള മണ്ണ് ഉണ്ടാകാനും, അതുവഴി നമ്മുടെ വേരിന് മണ്ണിൽ നിന്നുള്ള വളങ്ങളെല്ലാം വലിച്ചെടുക്കാനും ഒക്കെ നമ്മുടെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് സഹായിക്കാറുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ ഈ വേരിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുക്കാം. വേര് ചീഞ്ഞു പോവുക, അല്ലെങ്കിൽ വേരിനകത്ത് കൂടുതൽ ബാക്ടീരിയലോ അല്ലെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വേര് പെട്ടെന്ന് മോശമായി പോകും. അപ്പോൾ പല രീതിയിലുള്ള കാരണങ്ങളാണ് ഈ വേര് ചീയലിനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ മണ്ണ് ഡ്രൈ ഉള്ള, ഇപ്പം പൂഴി മണ്ണ്, ചുവന്ന മണ്ണൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്നായിരിക്കും എല്ലാം കൂടെ സെറ്റാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള വളങ്ങളിടുക, അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് ചെടിച്ചട്ടിക്കകത്ത് ഇടുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ മണ്ണിന് തന്നെ ഒരു ശ്വാസമുട്ടൽ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ മണ്ണിൽ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇതിപ്പോൾ ഒരു 30 ml ഒരു കപ്പാണ്. അപ്പോൾ ഈ ഒരു കപ്പ് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അത് ചെടിയുടെ ഇലകളിലൊന്നും വീഴാതെ നോക്കണം. കാരണം ഇലകളിൽ വീണ് കഴിഞ്ഞാൽ അത് ഈ ഒരു കോൺസെൻട്രേഷനിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇത് വേരിന് ഒഴിക്കാനായിട്ട് ഈ ഒരു കപ്പിനകത്ത് നമുക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു കപ്പ് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മളിത് ചെടിക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ഈ ചെടി, നമ്മുടെ ഈ വഴുതനയുടെ ഇത് കണ്ടാൽ ചിലർക്കെങ്കിലും ഇത് മനസ്സിലാകും. നമ്മൾ വഴുതനയുടെ ഒരു കമ്പ് മുറിച്ച് വെക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ വെച്ച ആ ഒരു വഴുതനയാണിത്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന വഴുതന കായ്ക്കാറില്ല, അല്ലെങ്കിൽ അത് നല്ല ലൈഫ് കിട്ടത്തില്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയൊന്നുമല്ല, നല്ല രീതിയിൽ അത് കായും പിടിക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്തുനിന്ന് പല കായും മുറിച്ചെടുക്കുകയും ചെയ്തതാണ്. അതായത് നോക്കിയേ, ഇത് കത്തിരിക്ക വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ വഴുതന. അപ്പോൾ ഇത് നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ കിളിർത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ അത് വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി നോക്കി കണ്ട് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെടി ചുവട്ടിൽ ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെടിയുടെ ഇലകളിൽ നമുക്ക് സ്പ്രേ കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇല പുള്ളി, ഇലയിൽ പുള്ളി കുത്തുകൾ പോലെ ഉണ്ടാകുക, അല്ലെങ്കിൽ ഇല ചുരുളുക. നമ്മുടെ പച്ചമുളകിനാണെങ്കിലും തക്കാളിക്ക്, പയറിന്, ഇതുപോലുള്ള പച്ചക്കറികൾക്കെല്ലാം ഇല ചുരുളുന്ന ഒരു അസുഖം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുത്താൽ അതിന് വലിയ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇതിനകത്ത് ഓക്സിജൻ്റെ അളവ് കൂടുതലാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇലകളിലൂടെ അടിച്ചു കൊടുക്കുമ്പോൾ ഇലകൾക്ക് നല്ല പച്ച കളർ ഉണ്ടാകുകയും ഇലകൾ നല്ല ആരോഗ്യത്തോടുകൂടി നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളീച്ച അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തൂടെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇത് പ്രാഥമികമായിട്ട്, അതായത് തുടക്കത്തിൽ തന്നെ ഇതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഇത് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നത് പറഞ്ഞു, അത് എപ്പോഴും ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട. മണ്ണിന് നല്ലതാണ് അല്ലെങ്കിൽ ചെടിക്ക് നല്ലതാണെന്ന് വെച്ചിട്ട് എപ്പോഴും ചെയ്ത് കൊടുക്കരുത്. അത് നമ്മുടെ ഒരു ലൈഫിൽ, അതായത് ചെടിയുടെ ഒരു ലൈഫിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയാവും. അതായത് ചെടി നട്ടതിന് ശേഷം ഒരു രണ്ട് മാസം കഴിയുമ്പോൾ വല്ലതും അത് ചെയ്താൽ മതിയാവും. കാരണം നമുക്ക് മണ്ണിൻ്റെ ആ ഒരു അവസ്ഥ നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയെ അത് ബാധിക്കും, അല്ലെങ്കിൽ ചെടിയുടെ വളർച്ച നന്നായിട്ട് പോകുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ മാത്രം ഇത് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മുടെ ചെടികളിൽ നിറ എപ്പോഴും ചെടിയുടെ ഇലകളിൽ മഴവെള്ളം വീണുകൊണ്ടിരിക്കും. അപ്പോൾ അന്നേരം തന്നെ നമുക്കറിയാം ചെടികളെല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ചെടിക്ക് ഉണ്ടാകുന്നത്, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് സഹായിക്കും. ഇത് ചെടികൾക്ക് മാത്രമല്ല, നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലായിരിക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരിക്കലും ഇതിൻ്റെ അളവ് കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ ഇല കരിയാനായിട്ട് ഇടവരും. കാരണം ഇത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഈ എന്താ കളകളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കളകളെ നശിപ്പിക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ കളകളിൽ ഡയറക്റ്റ് നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കളകൾ നശിച്ചു പോകും എന്ന് പറയുന്നത് പോലെ ഇത് ഡയലൂഷൻ, അതായത് കോൺസെൻട്രേഷൻ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നമ്മുടെ ചെടികളുടെ ഇലകൾ കരിഞ്ഞു പോകാനായിട്ട് ഇടവരും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ, ഇതിപ്പോൾ രണ്ട് ലിറ്റർ വെള്ളമുണ്ട്, അത് നമുക്ക് രണ്ട് ലിറ്റർ വെള്ളത്തിൽ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ചെടികളുടെ മുകളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇലകളുടെ മുകളിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു മാസത്തിലൊരിക്കൽ ഇതൊന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ രാവിലെ 8 മണിക്ക് മുമ്പോ വൈകുന്നേരം 6 മണിക്ക് ശേഷമോ ഒക്കെ വേണം ചെയ്യാനായിട്ട്. കൂടുതൽ വെയിലായി കഴിഞ്ഞാൽ ഇത് ചെയ്യാതിരിക്കുക. രാവിലെ വൈകുന്നേരം, അത് ഞാൻ ഏത് സാധനം സ്പ്രേ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ആ ഒരു സമയക്രമം നോക്കി വേണം ചെയ്യാനായിട്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ ഈ സീഡ് ജെർമിനേഷന് ഒത്തിരി സഹായിക്കുന്നതാണ്. കാരണം പെട്ടെന്ന് മുളച്ചു വരാനായിട്ട് ഇത് സഹായിക്കും. ഇതിൻ്റെ ഈ എക്സ്ട്രാ ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മുടെ പെട്ടെന്ന് വേര് പിടിക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും. വിത്ത് പാകുന്ന സമയത്ത് വിത്ത് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ്, അതായത് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മളെടുത്തത് ശേഷം അതൊരു 4-5 മണിക്കൂർ മുക്കിയിടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് കിളുത്ത് വന്നു കഴിഞ്ഞാലും, അതായത് പോട്ടിംഗ് മിശ്രം തയ്യാറാക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മളിതൊന്ന് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. കാരണം പെട്ടെന്ന് തന്നെ ഇത് കിളുക്കാനായിട്ട് ഇടവരും. ഇത് കിളുത്ത് കഴിഞ്ഞാലും നമ്മളിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല പെട്ടെന്നായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെടികളുടെ കമ്പ് മുറിച്ചുകളയോ അല്ലെ പ്രൂൺ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് പ്രൂൺ ചെയ്തതിന് ശേഷം അതിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ അത് ഞാൻ പറഞ്ഞ ആ ഒരു 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളം എന്നുള്ള ആ അളവിൽ ആ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒന്ന് ഇറ്റിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. കാരണം അത് കൂടുതൽ ഇൻഫെക്ഷൻ ആകാതെ അത് മോശമാകാതെ പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിലൂടെ സാധിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് വാങ്ങിച്ച് വെച്ചേക്കുക. വലിയ തുകയൊന്നും ഇല്ല ഇതിന്.
അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്നെങ്കിലും നമ്മൾ കുറേ സമയം അതിനുവേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ വളർന്നു വരികയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.